വെൽക്കം ടു കോപ്പറ്റീവ് ക്രാക്കർ എല്ലാവരും സെറ്റ് ഫിസിക്സിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ ഞാൻ ഇതിനു മുമ്പിലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇത് പഠനത്തിന്റെ ഒരു വീക്ക് ടൈമാണ് അപ്പോൾ പഠിക്കാനായിട്ട് ഈ സമയം പരമാവധി ഉപയോഗിക്കുക ഇപ്പം മറ്റു റിവിഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട സമയമല്ല പരമാവധി പഠിച്ച് എടുക്കേണ്ട സമയമാണിത് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നിട്ട് എക്സാമുകളൊക്കെ പരമാവധി അറ്റൻഡ് ചെയ്യുന്ന ഒരു സമയമാണിത് അപ്പോൾ പഠിക്കാനായിട്ട് മാക്സിമം സമയം ഉപയോഗിക്കേണ്ട ഒരവസരമാണ് എല്ലാ സബ്ജക്റ്റിലൂടെയും കടന്നു പോകണം ഇപ്പോൾ ഒരു രണ്ട് സബ്ജക്റ്റ് എങ്കിലും തീരേണ്ട സമയമായിട്ടുണ്ട് രണ്ട് പേപ്പറുകളെങ്കിലും തീരേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ക്വാണ്ടം മെക്കാനിക്സിലേക്കൊക്കെ കയറേണ്ട ഒരു സമയമാണിത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ വരുന്ന സെറ്റ് പരീക്ഷ എന്ന് കാരണം കഴിഞ്ഞ തവണ വിജയ ശതമാനം തീരെ കുറവായിരുന്നു അപ്പോൾ ഇത്തവണയും നമുക്ക് അങ്ങനെ അങ്ങ് വിജയശതമാനം ഒറ്റയടിക്ക് അങ്ങ് കൂടുമെന്ന് വിശ്വസിക്കാനൊന്നും നമുക്ക് പറ്റുന്ന അവസരമല്ല കാരണം അത്രയും നല്ലൊരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോടൊക്കെ പറയുന്നതാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാതെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണമുണ്ടാകുമെന്ന് ഞാൻ പറയാറുള്ളതാണ് അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രൈക്കിലാണെങ്കിലും നമ്മൾ ലൈവ് ക്ലാസ്സിലാണെങ്കിലും എക്സാം ഇടുന്നതൊക്കെ ആണെങ്കിലും കുട്ടികൾക്കൊക്കെ കുറച്ച് നിരാശയൊക്കെ ഉണ്ടാകാറുണ്ട് അവർക്ക് പ്രയാസമുള്ള ചോദ്യങ്ങൾ ആദ്യമേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു നിരാശ ഉണ്ടാവാറുണ്ട് പക്ഷേ അതൊന്നും സാരമില്ല അതൊക്കെ പോകെ പോകെ അതൊന്ന് ശരിയാക്കിക്കോളും ചെയ്ത് പഠിച്ച് ചെയ്ത് പഠിച്ച് അതങ്ങ് ശരിയാവും അപ്പോൾ കുട്ടികൾ പ്രോബ്ലംസ് കണ്ടെ നിരാശപ്പെടേണ്ട അതിനുള്ള വഴിയും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് പേടിക്കണ്ട അപ്പോൾ എല്ലാവരും ഈ ലൈവ് ക്ലാസ്സിലൊക്കെ തരുന്ന പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു ദിവസം എന്തായാലും നിങ്ങൾക്ക് ഇരുപത് ചോദ്യം മിനിമം കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഇരുപത് ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സെറ്റ് പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒന്ന് വിലയിരുത്താനായിട്ട് ഈ പ്രോബ്ലംസ് ഞാൻ ഇവിടെ കാണിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക ആ രീതിയിൽ നിങ്ങൾ വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകും അപ്പോൾ നമുക്ക് നോക്കാമാകാത്ത പ്രോബ്ലം നോക്കുക ഫസ്റ്റ് വൺ Uh, the lattice parameters a b and c of an orthorhombic crystal are related by a equal to 2b equal to 3c in units of a uh, the interplanar separation between the one one zero plane is so we have to calculate the interplanar separation we so interplanar separation calculate you know so uh, here uh, the interplanar separation what is the formula for interplanar separation d h k l equals d h k l equals എന്താണ് വൺ ബൈ അണ്ടർ റൂട്ട് വൺ ബൈ അണ്ടർ റൂട്ട് എച്ച് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ബൈ സി സ്ക്വയർ സോ ദിസ് ഇസ് ദ ഫോർമുല ഫോർ ഇന്റർപ്ലൈൻ അവർ സെപ്പറേഷൻ സോ ഇവിടെ എ ഈക്വൽ ടു ബി ഈക്വൽ ടു ത്രീ സി സോ വി ഹാവ് ടു റൈറ്റ് ഇൻ എവറിഥിൻസ് ഓഫ് എ കാരണം ഇവിടെ എ എന്നാണ് പറഞ്ഞേക്കുന്നത് ശരിയല്ലേ സോ ഇൻ വൺ വൺ സീറോ പ്ലെയിൻ എന്നാണ് സോ എച്ച് കെ എൽ ഈക്വൽസ് വൺ വൺ സീറോ അല്ലെ വൺ വൺ സീറോ ഹെ എൽ ഹെ എൽ സോസ് വൺ വൺ സീറോ സോ എല്ലിൻ്റെ വാല്യൂ സീറോ എച്ച് വണ് കെ വണ് അറിയാവുന്ന കാര്യമാണ് സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഈക്വൽ ടു വൺ ബൈ അണ്ടർ റൂട്ട് വൺ ബൈ അണ്ടർ റൂട്ട് ഇസ് ഈസ് വൺ ബൈ സ്ക്വയർ വൺ ബൈ എ സ്ക്വയർ പ്ലസ് വൺ ബൈ ബി വട്ട് ഇസ് ബി എ ഈക്വൽ ടു ബി ബി ഈസ് ഈക്വൽ ടു എ ബൈ ടു ഇത് ബി ഈസ് ഈക്വൽ ടു എ ബൈ ടു സോ യു കാന് ബി യുടെ സ്ഥാനത്ത് എ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ എ ഈക്വൽ ടു ടു ബി എന്നാണ് സോ ബി ഇസ് ഈക്വൽ ടു എ ബൈ ടു യു ഹവ് ടു എക്സ്പ്രസ് എവറിഥിൻ ടേംസ് ഓഫ് എ സോ എ ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് ആ സീറോ ബൈ സംതിങ് അതുകൊണ്ട് അതിനെ നോക്കേണ്ട കാര്യമില്ല ശരിയല്ലേ സോ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത എന്ത് വരും സോ ദിസ് ഇസ് ഈക്വൽ ടു വൺ ബൈ അണ്ടർ റൂട്ട് ആ വൺ ബൈ എ സ്ക്വയർ പ്ലസ് ഫോർ ബൈ എ സ്ക്വയർ സോ എ സ്ക്വയർ റൂട്ടിൻ മോളി വരും then the uh, root uh, root the value, much that will be a a by root of 4 plus 1 is a by root 5 so it is a by root 5 so uh, what is that uh, a, by 5? a by root 5 a by root 5 is uh, approximately 0 0.44 a a by root 5 or 0 0.44 a. so you got the value so uh, this is the interplanar suppression d h k equals a by root 5 is it clear the main problem is lying. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോ അതിനകത്ത് നമ്മുടെ മില്ലർ വില്ലറെഡീസസിൻ്റെ കാൽക്കുലേഷൻ മുതൽ അറ്റമിക് സ്ട്രക്ചർ ഫാക്ടർ ജോമെട്രിക് സ്ട്രക്ചർ ഫാക്ടർ അങ്ങനത്തെ കാര്യങ്ങൾ മുതൽ നമ്മുടെ സൂപ്പർ കണ്ടക്ടിവിറ്റി വരെ കിടക്കുന്ന വലിയൊരു ടോപ്പിക്കാണ് അപ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന് എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ഉണ്ടാവും എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇതുപോലത്തെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് പിന്നെ സ്കാറ്ററിങ്ങുമായിട്ട് സോറി ഡിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഡൈസികൾ ഡി സൈൻ തീറ്റ ആ ഫോർമുലയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് പിന്നെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള തിയറിറ്റിക്കൽ ആസ്പെക്ട്സിലുള്ള ചോദ്യങ്ങൾ അങ്ങനത്തെ എല്ലാ ഭാ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും വരുന്ന ഒരു ടോപ്പിക്കാണ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് അല്ലെങ്കിൽ സോൾഡ് സോളിസി ഫിസിക്സ് സോ ആ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ ബെറ്റർ റീഡിംഗ് സോ ബെറ്റർ യു ഷുഡ് റീഡ് വ ഹബ്ബ് ആൻഡ് ദെൻ പ്രാക്ടീസ് ആസ് സ്മച്ച് പ്രോബ്ലംസ് ആസ് യു ക്യാൻ അത്രയും പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ടാക്കി ചെയ്യാനായിട്ട് പറ്റും സോ അതിനകത്തുനിന്ന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണം എന്താണ് എങ്ങനെയാണ് മില്ലഡൺ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ റെസിപ്രോക്കൽ എടുക്കുന്നതിൻ്റെ സാങ്കേത്യം എന്ത് എന്താണ് ഒരു റെസിപ്രോക്കൽ ലാറ്റിസ് എന്തിനൊണ്ടാണ് റെസിപ്രോക്കൽ ലാറ്റിസ് കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പിന്നെ സ്ട്രക്ചർ ഫാക്ടറുകൾ എന്തൊക്കെയാണ് പിന്നെ നമ്മുടെ പിന്നെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ലാറ്റിസസ് അതിൻ്റെ പ്രത്യേകതകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഒക്കെ നമുക്ക് അറിയാമെന്നുള്ള ഒരു മുൻധാരണയോടുകൂടി നമ്മൾ വിടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും വിടരുത് എല്ലാ എല്ലാ കാര്യങ്ങളും ഓരോന്നിനെ ആയങ്കിൾ ലെങ്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം അതൊന്നും നിസ്സാരമായിട്ട് തളിക്കളയരുത് സോ ദാറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ ക്ലിയർ എന്ന് കരുതുന്നു സോ ലെറ്റ് എസ് മൂവ് ഇൻ ടു ദി നെക്സ്റ്റ് പ്രോബ്ലം ആ യെസ് ബിഫോർ ഗോയിങ് ഇൻ ടു ദി നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക നമ്മൾ സെറ്റ് ടു പോയിന്റ് വൺ അസ്ത്രീം ഹസ് കം അപ് വിത്ത് എ സിക്സ്റ്റിയുടെ എക്സ്ക്ലൂസീവ് ക്രാഷ് ബാക്ക് ഫോർ ദി സെറ്റ് ആസ്പിരിൻസ് അപ്പോൾ ഈ ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിൽ നടക്കാൻ പോകുന്ന ജാനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഇപ്പോഴാണെങ്കിൽ പത്ത് ശതമാനം ഓഫ് കൂടി ഈ കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള അവസരവുമുണ്ട് അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾക്ക് ഒത്തിരി നല്ല ഗുണങ്ങളെ നിങ്ങൾക്ക് തരൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എല്ലാ വിഷയങ്ങൾക്കും ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് വിഷയങ്ങളോളം കോമ്പറ്റേറ്റീവ് ക്രാക്കർ കൈകാര്യം ചെയ്യുന്നുണ്ട് സെറ്റിന് വേണ്ടി ജനറൽ പേപ്പർ ഉൾപ്പെടെ അപ്പോൾ ജനറൽ പേപ്പർ ഇതിന്റെ കൂടെ നിങ്ങൾ പഠിച്ചു പോകാൻ ഏത് സബ്ജക്റ്റ് പഠിക്കുന്നവരാണെങ്കിലും ജനറൽ പേപ്പർ ഇതിൻ്റെ കൂടെ പഠിച്ചു പോകാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക അപ്പോൾ ഈ അറുപത് ദിവസം അറുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ എന്താണ് തരുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഈ ഒരു കമ്പാരിസൺ കൂടി നിങ്ങളൊന്ന് നടത്തുക നിങ്ങൾ പരമാവധി അധ്വാനിക്കാൻ തയ്യാറാണ് എങ്കിൽ ഈ ഈ കോഴ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് സെറ്റ് പാസ് ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ലോങ് ടൈം ബാച്ചിൻ്റെ സമയത്ത് ഞാനിത് തന്നെ പറഞ്ഞതായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ലോങ് ടൈം ബാച്ചിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ത് ഇതിൽ നിങ്ങൾക്ക് കുറവായിട്ടുള്ളത് എന്ത് നിങ്ങൾക്ക് ഇതിൽ സമയം കുറവാണ് കുറച്ച് അത് സമയം കുറവുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസോഴ്സസ് പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല നൂറ്റി ഇരുപത് ഡേ അല്ലെങ്കിൽ ലോങ് ടൈം ബാച്ച് അവരെ സംബന്ധിച്ചിടത്തോളം കാരണം നിങ്ങൾക്ക് നമ്മൾ പറയുന്ന ആ ഒരു ടോപ്പിക്കുകൾ മാത്രം പഠിക്കാനുള്ള സമയമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പക്ഷേ ആ ടോപ്പിക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പാസ്സാകാനുള്ള ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ലോങ് ടേം ബാച്ചിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ ഇത് കഴിഞ്ഞ് പഠിപ്പിക്കാനായിട്ട് പോയി പിള്ളേരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിലൂടെ ആണെങ്കിലും നമ്മുടെ എക്സാം നടത്തുമ്പോഴാണെങ്കിലും സംശയം ചോദിക്കുമ്പോഴാണെങ്കിലും അങ്ങനത്തെ നിങ്ങൾക്ക് കുറേ കോൺസെപ്റ്റ്സും കൂടി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ തിയറി ഓറിയൻറ്റഡ് ആയിട്ടും കൂടി ഒരു കോച്ചിങ് ആണ് നിങ്ങൾക്ക് വൺ ട്വൻറ്റി ഡേയിൽ നിങ്ങൾക്ക് കിട്ടുക എങ്ങനെയാണ് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എങ്ങനെ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി നമ്മൾ അവരോട് പഠിപ്പിക്കാറുണ്ട് അവരെ പഠിപ്പിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ചിലപ്പം മിസ്സാവാൻ സാധ്യതയുണ്ട് കാരണം അതിന് പഠിക്കാനുള്ള സമയം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് അറുപത് ദിവസം കൊണ്ട് പക്ഷേ നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ളത് നമ്മൾ തരും അപ്പോൾ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറായിരിക്കുക നിങ്ങൾ പരമാവധി പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക ഒരു ദിവസം ഒരു എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് മാറ്റി വെക്കണം മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ അറുപത് ദിവസം കൊണ്ട് സെറ്റ് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും സോ എല്ലാ വിഷയങ്ങൾക്കാണെങ്കിലും ഓരോരുത്തർക്കും അതിൻ്റേതായ ഓരോ വിഷയങ്ങൾക്കും പ്രത്യേകതകളോട് കൂടിയാണ് കോഴ്സ് നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് സോ പരമാവധി അവസരം ഓഫറോട് കൂടി ഉള്ള ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക സോ അറുപത് ദിവസം കൊണ്ട് അറുപത് ദിവസത്തെ അത്യധ്വാനം കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് പഠിച്ചെടുക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ അധ്വാനിക്കണം അല്ലാതെ ഈ കോഴ്സ് നിങ്ങൾ വാങ്ങിച്ചു അല്ലെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അത് പക്ഷേ നിങ്ങൾ നിങ്ങൾ പഠിക്കണം അത് മാത്രം ചെയ്താൽ മതി സോ അടുത്തത് നോക്കിയേ ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ യൂണിഫോം പ്ലെയിൻ വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ എ ഡൈലക്ട്രിക് നോൺ കണ്ടക്ടിങ് മീഡിയം ഈസ് ഗിവൺ ബൈ ഈ ഈക്വൽസ് ടെൻ കോസ് സിക്സ് പോയിന്റ് ടെൻ ട്രൈസ് സെവൻ ടി മൈനസ് സീറോ പോയിൻറ്റ് ഫോർ പൈ

എവിടെ നോക്കിയേ ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി സോ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് എ കോസ് ഒമേഗ ടി മൈനസ് കെ ഈ സഡ് ഒമേഗ ടി മൈനസ് കെ ഈ എക്സ് ക്യാപ് എന്നാണ് കിടക്കുക സോ ഇവിടെ ഒമേഗയുടെ സ്ഥാനത്ത് എന്താണ് കിടക്കുക ഒമേഗ ഇസ് ഈക്വൽ ടു സിക്സ് പൈൻ ടു ടെൻ റൈസ് ടു സെവൻ ആൻഡ് വാട്ട് ഇസ് കെ ഹിയർ കെ ഈസ് ഈക്വൾ ടു സീറോ പോയിൻറ്റ് ഫോർ പൈ കെ ഈസ് ഈക്വൾ ടു സീറോ പോയിന്റ് ഫോർ പൈ ഇൻഡിറ്റ് സോ Uh, the phase velocity vp is equal to phase velocity is equal to omega by k. What is omega 6 pi into 10 raised to 7 divided by k is 0 0.4 pi pi and pi cancels so 60 by 4 60 by 4 is a 15. So uh, 15 into 10 raised to 7 meter per second or you can get it as 1.5 into 10 raised to 8 meter per second ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എസ് സി ബൈ ടു മീറ്റർ പെർ സെക്കൻഡ് സി ബൈ ടു മീറ്റർ പെർ സെക്കൻഡ് ക്ലിയർ മനസ്സിലായല്ലോ സോ യു ഷുഡ് കമ്പയർ ദിസ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ആൻഡ് ദെൻ ജസ്റ്റ് അപ്ലൈ ദ എക്സ്പ്രഷൻ ഫോർ ദ ഫേസ് വെലോസിറ്റി ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ സോ ഇവിടെ ഇലക്ട്രോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് സോറി ഇലക്ട്രോ ഡൈനാമിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഇലക്ട്രോസ്റ്റാറ്റിക്സ് മുതൽ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് മാഗ്നറ്റോ സ്റ്റാറ്റിക്സ് സ്റ്റാറ്റിക്സ് ദെൻ ഇലക്ട്രോ മാഗ്ഗ്നറ്റിക് തിയറി അങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് പോകേണ്ടത് അപ്പോൾ നിങ്ങൾ ഗോസസ് ലോ മുതൽ പഠിക്കണം ഗോളംസ് ലോ മുതൽ പഠിക്കണം ഗോളംസ് ലോ ഗോസിലോ അത് ഇമ്പോർട്ടൻ്റാണ് എന്നിട്ട് അവിടുന്ന് പഠിച്ചിട്ട് വേണം നിങ്ങൾ മാഗ്നെറ്റോ സ്റ്റാറ്റിക്സിലേക്ക് കയറി മാക്ച്വൽ സിക്വേഷൻസ് പഠിച്ച് അവസാനം നമ്മൾ വേവ് ഗൈഡ്സിൽ എത്തി നിൽക്കും അപ്പോൾ വേവ് ഗൈഡിനകത്തുനിന്ന് ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യുക അപ്പോൾ ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഭാഗം പോലും അതിനകത്ത് വിട്ട് കളയാനില്ല നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒരു ഒരു ഭാഗം പോലും വിട്ട് കളയാനില്ല എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകണം നമ്മൾ തരുന്ന പ്രോബ്ലംസ് ഒക്കെ ഡിസ് നിങ്ങൾ ചെയ്ത് ചെയ്ത് പഠിക്കുകയും വേണം ക്ലിയർ ഈ പ്രോബ്ലം മനസ്സിലായി ഐഡന്റിക്കൽ ചാർജസ് ഐഡന്റിക്കൽ പ്ലേസ്ഡ് അറ്റ് ഫൈവ് വെർട്ടീസസ് ഓഫ് ഓഫ് എ എ റെഗുലർ ഹെക്സഗൺ സൈഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ഹെക്സഗൺ ആർ അപ്പൊ നമുക്കൊരു ഹെക്സഗൺ ഉണ്ട് വി ഹാവ് ഗോട്ട് എ ഹെക്സഗൺ and there are uh, regular hexagon is a regular hexagon regular hexagon means the sides are equal so uh, we have a uh, five uh, point charges uh, which are placed at the uh, vertices five point charges which are placed at the vertices and one side uh, has got no charge or one vertex uh, or one vertex has got no charge so if one vertex has not uh, has uh, got no charge nammal padichitunde അവിടെ നിന്നും ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ക്ലാസ്സിൽ അതിന് ട്രിക്ക് കൊടുത്തിട്ടുണ്ട് നോക്കുക അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇലക്ട്രിക് ഫീൽഡ് പ്ലേസ് എ പ്ലസ് ചാർജ് ഹിയർ പ്ലസ് വൺ കൂളമ്പ് പ്ലസ് വൺ കൂളംബ് ഈ ക്യൂ ആ എന്ത് ചെയ്യും ഇത് റിപ്പൽ ആൻഡ് ദിസ് വിൽ റിപ്പൽ സോ ദാറ്റ് മീൻസ് ദീസ് ടു ഫോഴ്സസ് ക്യാൻസൽ ഈച്ച് അതർ ആൻഡ് ദിസ് വിൽ റിപ്പൽ ദിസ് റിപ്പൽ So these two forces cancel each other, the only remaining unbalanced force is due to this Q only remaining unbalanced force is due to this Q. So uh, then you can uh, then you can have uh, uh, this side is since this side is A and uh, you can have uh, um, uh, the electric field as uh, electric field is equal to 1 by 4 pi epsilon 0 into Q by s square Q by S square. So, this is the electric field 1 by 4 pi epsilon 0 into uh, 1 by 4 pi epsilon 0 into Q by S square. So, really, you got the electric field. So, uh, the, this is the electric field. Then, what is the electrostatic potential? So, electrostatic potential, but electric field is due to uh, the only one unbalanced field or, or, or unbalanced force. So, really, but uh, electrostatic potential, since it is not a vector, electrostatic potential is due to ൾ ചാർജസ് വിച്ച് ഇസ് പ്രസൻ എത്ര ചാർജ് ഉണ്ട് അഞ്ച് ചാർജ് ഉണ്ട് ശരിയല്ലേ സോ വൺ ബൈ ഫോർ ബൈ എഫ് സിലോ സീറോ ഇൻറ്റു ഫൈവ് സീറോ ക്യൂ ബൈ എ ക്ലിയർ സോ യു ഗോട്ട് ദു ഗോട്ട് ദി ഇലക്ട്രിക് ഫീൽഡ് മനസ്സിലായല്ലോ സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് ഇതും മനസ്സിലായെന്ന് കരുതുന്നു സോ ലേറ്റ് ഇസ് മൂവ് ഇൻ ടു ദി നെക്സ്റ്റ് വൺ ആ ബിഫോർ ഗോയിങ് ഇൻ ടു ദാറ്റ് നമ്മുടെ സെറ്റ് ടു പോയിൻ്റ് വൺ അസ്ത്ര ടീം സിക്സ്റ്റി ഡേ ക്രാഷ് കോഴ്സ് ആയിട്ട് വരികയാണ് അപ്പോൾ ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും ഉണ്ടാകും അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും സോ നമ്മുടെ വീക്കിലി എക്സാമും റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും പിന്നെ ഡെയിലി വർക്കൗട്ട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിലൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് കിട്ടും അതുകൊണ്ട് നിങ്ങൾ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ഉറപ്പ് വരുത്തുക അധ്വാനം ചെയ്യാൻ തയ്യാറായിരിക്കുക എങ്കിൽ ഈ ക്യാൻ സിക്സ്റ്റി ഡേയ്സ് ഇനഫ് ക്ലിയർ സോ ലെറ്റ് എസ് മൂവ് ഇൻ ടു നെക്സ്റ്റ് വൺ നോക്കിയേ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം സ്ലൈഡ്സ് അണ്ടർ ഗ്രാവിറ്റി വിത്തൗട്ട് ഫ്രിക്ഷൻ എലോങ് എ പരാബോളിക് പാത്ത്

സോ ദിസ് ഇസ് ദ പാർട്ടിക്കൾ ഓഫ് മാസിയം ദിസ് ഇസ് മൂവിംഗ് ഡൗൺ ലൈക് ദിസ് അപ്പൊ ഇതിനെത്തൂടെ ഇങ്ങനെ കടന്നത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ പോകുന്ന പാർട്ടിക്കളിന്റെ ലഗ്ഗ്രാഞ്ചിയൻ എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത് സോ ലൈറ്റ് നൌ എക്സ്പ്ലോർ ദിസ് സോ നമുക്കറിയാം ദിസ് ഇസ് ഇൻ എക്സ് വൈ പ്ലെയിൻ സോ ദി കൈനറ്റിക് എനർജി കൈനറ്റിക് എനർജി പാർട്ടിക്കിൾസ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ ശരി അല്ലെ എക്സ് ഡയറക്ഷനിലും വെലോസിറ്റി ഉണ്ട് വൈ ഡയറക്ഷനിലും പാരോളിക് പാർട്ടാണ് സോ രണ്ട് ഡയറക്ഷൻ ഒും വെലോ സിറ്റി ഉണ്ടാവും സോ എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ ഹാഫ് എം ബിൽ ബിൽ കഴിഞ്ഞിട്ട് എനർജി ക്ലിയർ സോ ജസ്റ്റ് വൈ ഇസ് ഈക്വൽ ടു ഗിവൻ ദാറ്റ് വൈസ് ഈക്വൽ ടു എക് സ്ക്വയർ സോ വാട്ട് വൈ ഡോട്ട് ശരിയല്ലേ സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ സോ ഇസ് ഈക്വൽ ടു ഹാഫ് എം ഇൻ ടു എക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ ഫോർ എ സ്ക്വയർ എക്സ് സ്ക്വയർ എക്സ് ഡോട്ട് സ്ക്വയർ so half m x dot square into 1 plus uh, 4 a square x square so i got the kinetic energy half m x dot square into 1 plus 4 a square x square kinetic energy so kinetic energy uh, potential energy calculate the only potential energy acting on the system is the gravitational potential energy because in the question there is not, there is no mention about any other potential energy like uh, Elastic potential energy, magnetic potential energy, electrostatic potential energy, nothing. There is only one potential energy that is the gravitational potential energy and it is given by V is equal to mgh serial A. So, what is the height? Height is the y-axis. So, you can write it as mgy. What is y? mg into ax ah, yeah, square, mg into ax yeah, square. So, you got the potential energy, you got the ki kinetic energy.

പ്രോബ്ലം മനസ്സിലായല്ലോ സോ ഏതൊരു സിസ്റ്റം തന്നാലും അതിൻ്റെ ലഗ്രാഞ്ചിന് എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് വളരെ ആണ് ലഗ്റാഞ്ചിന് അതിൻ്റെ ലഗ്റാഞ്ചിസ് ഇക്വേഷൻ ഓഫ് മോഷൻ ആ തന്നു കഴിഞ്ഞാൽ ഹാമിൽട്ടോണിന് എഴുതാൻ ഹാമിൽട്ടോൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ദെൻ കൺസേൺഡ് ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സൈക്ലിക് കോർഡിനേറ്റ്സ് ആയിട്ട് വരിക പിന്നെ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിന്നും നമ്മൾ കാനോണിക്കൽ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകും എങ്ങനെയാണ് ഒരു കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത് എന്തുകൊണ്ടാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ കാനോണിക്കൽ ആകുന്നത് ട്രാൻസ്ഫോർമേഷൻ കാലോണിക്കൽ ആകണമെന്നുണ്ടെങ്കിൽ ചില കോൺസെൻസുകളുണ്ട് ആ കോൺസെൻസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പുതിയ ഹാമിൽട്ടോണിൻ്റെ വാല്യൂ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് പിന്നെ പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻസ് ഉണ്ട് എഫ് വൺ എഫ് ടു എഫ് ത്രീ എഫ് ഫോർ ഓരോന്നെയും പ്രത്യേകതകൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഹാമിൽട്ടോൺ ജെക്കോബി ഇക്വേഷൻ വരെ നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ അറിഞ്ഞിരിക്കണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഭാഗം പോലും വിട്ടുകളയാതെ നിങ്ങൾ പഠിച്ചോണം എവിടെ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഏതൊരു സിസ്റ്റം തന്നാലും ആ സിസ്റ്റം എന്താണെന്ന് കൃത്യം മനസ്സിലാക്കി കൃത്യമായിട്ടും ആ സിസ്റ്റത്തിനെ മനസ്സിലാക്കിയ ഫിഗർ വരച്ച് പ്രോബ്ലം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ അത് തെറ്റത്തില്ല എന്നുള്ളത് സത്യം ക്ലിയർ സോ ഇത് മനസ്സിലായെന്ന് കരുതുന്നു സോ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചോണം ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള പേടി മാറുള്ളൂ എൻ്റെ കുട്ടികളൊക്കെ ആദ്യത്തെതിനേക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ട് ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്താ വെച്ചാൽ അവർ പ്രോബ്ലംസിനോടുള്ള പേടിയൊക്കെ മാറി വരുന്നുണ്ട് ആദ്യമൊക്കെ പ്രോബ്ലം കൊടുക്കുമ്പോൾ എല്ലാവരും നോക്കിയിരിക്കുമായിരുന്നു ഞാൻ ചെയ്തു കൊടുക്കാൻ ഇപ്പം കുറേ പേര് ഭൂരിപക്ഷം പേരും തന്നെ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ തെറ്റുന്നുണ്ട് എന്നാൽ പോലും ഏ അവർ അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലം ചെയ്തു പഠിച്ചാൽ മാത്രമേ പ്രോബ്ലത്തിനോടുള്ള ഒരു പേടി നമുക്ക് മാറുള്ളൂ പ്രോബ്ലം നമുക്കൊരു എന്താണ് ഒരു ആസക്തിയായിട്ട് മാറണം എങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷകൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പരീക്ഷകൾ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ സോ പ്രോബ്ലം നിങ്ങളുടെ ഒരു ലഹരിയായിട്ട് മാറട്ടെ പ്രോബ്ലം സോൾവിങ് ഒരു ഒരു ഹരമായിട്ട് തീരണം അങ്ങനെയെങ്കിൽ ഏതൊരു പരീക്ഷയും ഫിസിക്സ് ഫിസിക്സ് മാത്സ് അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഏത് പരീക്ഷയും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും സോ സെറ്റിന് വേണ്ടി നിങ്ങൾ പഠിക്കുന്നു അത് നിങ്ങൾക്ക് പഠനത്തിന് എല്ലാ വിജയാശംസകളും അറുപത് ഡേ കോഴ്സിൻ്റെ കാര്യം മറക്കണ്ട അതിന് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ അറുപത് ദിവസത്തിൽ ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കാതെ ജോയിൻ ചെയ്തോ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം wish you all the best we will see you with another video thank you